നാഗ്പൂർ എം എ പഠിക്കാൻ പോയെന്ന് പറഞ്ഞല്ലോ. എം എ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ബി എസ് സി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ സമയം ജഗദീഷ് ശ്രീകുമാറും മല്ലിക, ഇപ്പോഴത്തെ മല്ലിക ഇവിടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവരങ്ങ് ചെന്നൈയിൽ പോയി, അവർ ഒരുമിച്ച് ജീവിക്കുകയാണ് അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് സിനിമയൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവർ വളരെ ഒരു കഷ്ടപ്പെട്ടിട്ടുള്ളൊരു ജീവിതമായിരുന്നു കുറച്ചു കാലം. അപ്പോൾ ഞാൻ നാഗ്പൂർ പഠിക്കാൻ പോയിട്ട് ഇടയ്ക്ക് വെക്കേഷൻ വരുമ്പോൾ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ജഗതി എനിക്ക് ആചാര്യയുടെ മകനാണ്, ജഗതി അച്ഛനും വലിയ ഫ്രണ്ടാണ്, എനിക്ക് ശ്രീകുമാറിനെ കാണണം, അവർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവൻ കുടംബകത്ത് എവിടെയാണ് താമസം, അപ്പോൾ എന്നെ ഒരാളെ കൂട്ടി വിട്ടു. അപ്പോൾ വളരെ ചെറിയൊരു വീട്, വളരെ വൃത്തിയില്ലാത്ത പരിസരങ്ങളിലുള്ളൊരു വീട്. ഈ മല്ലിക ഈ ശ്രീകുമാറും എന്നെ സൽക്കരിച്ച് എനിക്ക് ചോറൊക്കെ ഉണ്ടാക്കി തന്ന് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോയത്. പക്ഷേ ഐ ഫെൽ വെരി സാഡ്. ജഗതി ശ്രീകുമാറും മല്ലിക ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവരല്ലല്ലോ. അവരെന്തുമാത്രം കഴിവുള്ളവരാണ് ഈ ശ്രീകുമാർ. മല്ലിക എനിക്ക് വലിയ പരിചയമില്ല, അന്ന് പരിചയപ്പെടുകയാണ്. പക്ഷേ എങ്കിലും ഒറ്റ പരിചയം കൊണ്ട് തന്നെ മല്ലിക ഭയങ്കര സൗഹൃദത്തിൽ ആയിപ്പോകും. അങ്ങനെയാണ് മല്ലികയുടെ സ്വഭാവം. ഇപ്പോൾ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്, അത് മറ്റൊരു കാര്യം. അങ്ങനെ ജഗതിയും മല്ലികയും അവിടെ കുറച്ച് കാലം ജീവിച്ചു. രണ്ടുപേർക്കും വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയില്ല. പിന്നീട് ആ വിവാഹം മാറി, മല്ലിക സുകുമാറിൻ്റെ കല്യാണം കഴിച്ചു. ജഗതി ശ്രീകുമാർ നമ്മളെന്നറിയുന്ന ജഗതി ശ്രീകുമാറായി അത്ഭുത പ്രതിഭാസമായി മാറി. അങ്ങനെ എത്രയോ കാലം എൻ്റെ എല്ലാ കാര്യത്തിനും ജഗതി വരുമായിരുന്നു. ഞങ്ങൾ കാണുമ്പോഴൊക്കെ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കും. ഫ്ലൈറ്റിലൊക്കെ ഇടയ്ക്ക് കയറി ഞങ്ങൾ, ഞാൻ ഐ എസ് ഒ കിട്ടി മദ്രാസിലിങ്ങനെ പോകുമ്പോൾ മിക്കവാറും ജഗതി ഫ്ലൈറ്റിലുണ്ടാവും. അപ്പോൾ ഞാൻ ഐ എ എസ്സുകാരനാണോ സെക്രട്ടറിയാണോ എന്നും ജഗതിക്ക് ശ്രീകുമാറിൻ്റെ വിഷയമല്ല. കാണുമ്പോൾ അളിയാന്നാ വിളിക്കുക. അപ്പോൾ ഈ കണ്ണുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ലൈസൻസ് ഓഫീസർക്ക് പോലീസുകാർക്കൊക്കെ ഒരു വിഷമം, ഹാ എൻ്റെ സാറിനെ കയറിയവൻ അളിയാന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. പക്ഷേ അങ്ങനെയല്ലാതെ ശ്രീകുമാറിനെ എനിക്ക് കൂടെ വിളിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത്രമാത്രം ഗാഢമായൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ആ ജഗതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് വളരെ എന്താണ് ഹൃദയഭേദകമാണത്. ശ്രീകുമാറിൻ്റെ ഇത്രയും ടൈമിംഗ് ഉള്ള, ഇത്രയും ഒരു 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 എന്താ ഒരു സ്പോണ്ടേനിറ്റി ഉള്ള ഒരു നടൻ അവൻ. ആ ശ്രീകുമാറിൻ്റെ ഇരിപ്പ് എന്നെ സംബന്ധിച്ച് വളരെ ഓർക്കാൻ വയ്യാത്ത ഒരു ഒരു ദുഃഖകരം തന്നെയാണ്, ദുഃഖം തന്നെയാണ്. പിന്നെ രവി വള്ളത്തോള് പോയി, പിന്നെ അജയൻ പോയി, അങ്ങനെ കുറച്ച് പേരൊക്കെ പോയി. പക്ഷേ എങ്കിലും ഇത്രയും സമ്പന്നമായിട്ടുള്ള ഓർമ്മകൾ സംഭാവന ചെയ്ത ഞങ്ങളുടെ മാറിവാനൂസ് ദിവസങ്ങൾ ഞങ്ങളെ പുതിയ ആളുകളാക്കി മാറ്റി എന്നുള്ളതാണ്. പിന്നെ മാറിവാനൂസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ, അന്നത്തെ കോളേജ് സംസ്കാരത്തെപ്പറ്റി പറയുമ്പോൾ അടിയും പിടിയൊക്കെ ഉണ്ട്, പഴക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു വളരെ കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷമൊന്നുമില്ല. ആളുകൾ തമ്മിൽ ജാതി മതം ഒന്നും പറയാറില്ല. അതാണ് ജാതി മതമൊക്കെ നമുക്കറിഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ അത്യാവശ്യ ഇലക്ഷന് നമ്മൾ തമ്മിൽ മത്സരിക്കുന്നു, നമ്മൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒന്നും തള്ളുമൊക്കെ ഉണ്ടെന്നല്ലാതെ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു വൈരം ഒന്നും വന്നില്ല, ഒന്നുമില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ സൗഹൃദവുമായി. അതൊക്കെ ആ ഇന്നസെൻസ് ഇന്ന് ക്യാമ്പസുകളിൽ നിന്ന് കുറേയൊക്കെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് വിഷമമുണ്ട്. ഇന്ന് അനിമോസിറ്റി, ഭയങ്കരമായ ഒരു വിദ്വേഷവും കലഹവും